ഐഡിയേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരേ റോസിൽ വൈറ്റ് കളറിലും യെല്ലോ കളറിലും പൂക്കൾ കാണിക്കുന്ന റോസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു റോസ് ഇതാ ഇങ്ങനെ സെൻറ്ററിൽ നല്ല ഡാർക്ക് യെല്ലോ ആയിട്ട് ഒരു യെല്ലോ കളറിലെ പൂവാണ് ഇതിൽ ആദ്യം വിരിയുന്നത്. പിന്നെ അതിങ്ങനെ ഒരു ക്രീം ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ബഡ്സൊക്കെ ഇതാ ഇങ്ങനെ നല്ല പീച്ചും യെല്ലോയും കലർന്ന ഒരു കളറിൽ നല്ല കളറിലാണ് ഇത് വരുന്നത്. പിന്നെ അത് വിരിയുമ്പോൾ യെല്ലോ സെൻറ്ററിൽ യെല്ലോയും ഒരു ചെറിയ യെല്ലോ ഷെയ്ഡിലായിരിക്കും പൂ വരുന്നത്. പിന്നെയാണത് വൈറ്റ് കളറിലേക്ക് മാറുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് ജെഫേഴ്സൺ റോസ് എന്നാണ്. ജെഫേഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ കണ്ടുവന്നതുകൊണ്ട് ഇതിന് ആ പേര് കിട്ടിയെന്നും പറയുന്നുണ്ട്. അതല്ലാതെ ഇതിനെ വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, സോഫ്റ്റി എന്നും ഒരു പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ചെടിയിൽ ഒരുപാട് മുള്ളുകളില്ലെങ്കിലും മുള്ളുകളുള്ളൊരു ചെടിയാണ്. അപ്പോൾ തീരെ മുള്ളുകളില്ലാത്ത ഇതേപോലെ പൂവിരിയുന്ന ചെടിയാണ് സോഫ്റ്റി എന്ന് പറയുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സോഫ്റ്റി, ജെഫേഴ്സൺ അങ്ങനെ രണ്ട് പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഷ്രബ് റോസാണ്. പൂക്കൾ എന്ന് പറയുന്നത് ഇങ്ങനെ പരന്ന് വിരിയുന്ന പൂക്കളാണ്. ഒരുപാട് എതളുകളുണ്ടെങ്കിലും പൂക്കൾ ഭയങ്കര പരന്നാണ് വിരിയുന്നത് കേട്ടോ. അപ്പോൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് എൻ്റെ പൂവിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ കേടായി നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം ഈ ഇതിൻ്റെ പൂക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇത് തനിയെ തന്നെ കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രകൃതമാണ് ഈ പൂവിനുള്ളത്. പക്ഷേ ഇതിപ്പോൾ കൊഴിഞ്ഞു പോകാറായിട്ടുമില്ല, എന്നാൽ എൻ്റെ ചെടിയിലാകെ വൃത്തികേടായിപ്പോയ രീതിയിലാണ് പൂ നിൽക്കുന്നത്. മഴയും വെയിലും കൂടി ആയിട്ട് വെയിലിൻ്റെ ചൂടുകൊണ്ട് എല്ലാ റോസിൻ്റെയും പൂവ് കരിഞ്ഞ് കരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റും. ഒരുപാട് പൂ തരുന്ന ഒരു ചെടിയാണ് ജെഫേഴ്സൺ റോസ് എന്ന് പറയുന്നത്. ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് രോഗങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് വരാത്ത ടൈപ്പ് ഒരു പ്ലാന്റ് ആണ്. ഒരു മിനിയേച്ചർ നമ്മൾ വളർത്തുന്ന ആ രീതിയിൽ നമുക്കിത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ള ചെറിയ ഇലകളാണ്, നല്ല ഗ്രീൻ കളറിലുള്ള ഇലകളാണ് ഇതിന് വരുന്നത്. ഒറ്റയൊറ്റ പൂക്കളും ഉണ്ടാവും, അതുപോലെ തന്നെ കൊലകുത്തിയും ഇതിൽ പൂക്കളും ഉണ്ടാവും കേട്ടോ. റൈസ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു റോസ് ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഒരു യെല്ലോ റോസ്. അതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റോസാണ് നമ്മുടെ ജെഫേഴ്സൺ റോസ് എന്ന് പറയുന്നത്. നല്ലൊരു റോസാണ്. നമുക്കിത് നഴ്സറീസിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് നഴ്സറീസിൽ ഇതിൻ്റെ ചെടികൾ കാണാറുണ്ട്. ചെറിയ 30 രൂപയുടെ ചെടികൾ മുതൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങി വളർത്താവുന്ന ഒരു റോസാണ് ജെഫേഴ്സൺ റോസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.